കേരളക്കരയെ പിടിച്ചുകുലുക്കിയ വലിയ ഒരു പ്രളയ ദുരന്തമാണ് നമുക്ക് മുന്നിലൂടെ ഒഴുകിപ്പോയത്. സഹജീവികളെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ തങ്ങളുടെ കരങ്ങൾ നീട്ടിക്കൊടുത്തവർ ഏറെയാണ്. എന്നാൽ ഈ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒത്തിരിയേറെ പേർ പിന്നീട് ക്യാമ്പുകളിലേക്ക് സഹായമെത്തിക്കാനും തങ്ങളുടെ സഹജീവികളെ സഹായിക്കാനും വോളണ്ടിയർമാരും ഒക്കെയായി രംഗത്തെത്തി. എന്നാൽ കുറച്ചധികം പേർ ഇനിയും തങ്ങൾക്ക് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് ചെയ്യാൻ ഇനി വളരെയധികം കാര്യങ്ങളുണ്ട്. ദുരന്തത്തിൽ ശരീരത്തിന് ക്ഷതം സംഭവിച്ചവർക്കും മറ്റ് രോഗങ്ങൾ വന്നവർക്കും മെഡിക്കൽ വിദഗ്ധരുടെ സഹായത്തോടെ പ്രഥമ ചികിത്സ നൽകാൻ സർക്കാരും ഡോക്ടർമാരുമെല്ലാം സദാ സന്നദ്ധരായി രംഗത്തുണ്ടായിരുന്നു. ഇങ്ങനെ ചികിത്സ ലഭിച്ചവരും ക്യാമ്പുകളിൽ പ്രവർത്തന സന്നദ്ധരല്ലാതെ വിഷാദഭാവത്തോടെ ഊർജ്ജസ്വലതയല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരീരത്തിൻ്റെ ആരോഗ്യക്കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സിനേറ്റ മുറിവ് അവരുടെ ശരീരങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് മൂലമാണ്. ഇങ്ങനെ മനസ്സ് തളർന്ന സഹജീവികളെ പുതിയൊരു ലോകത്തിലേക്ക് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും ഏറെ ചെയ്യാൻ സാധിക്കും. ഇനിയും ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒന്നും ചെയ്തില്ല എന്ന് വിചാരമുള്ളവർക്കും ഈ പ്രവർത്തനങ്ങളിൽ ധൈര്യപൂർവ്വം ഏർപ്പെടാം. മനുഷ്യന്റെ ശരീരത്തിന് കൊടുക്കുന്ന ചികിത്സ പ്രഥമ ചികിത്സ പോലെ തന്നെ മനസ്സിനും ഒരു പ്രഥമ ചികിത്സ അഥവാ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യമാണ്. ക്യാമ്പുകളിൽ സർക്കാർ തലത്തിൽ ഇതിനുള്ള സംവിധാനങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊടുത്തിട്ടുണ്ട്. സാധാരണ നല്ല മാനസികാരോഗ്യമുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ള ആർക്കും ഇത്തരം മാനസികാരോഗ്യ പ്രവർത്തനങ്ങളിൽ കൂട്ടമായോ വ്യക്തിപരമായോ ഏർപ്പെടാം. ഇതിന് ചില ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ മനഃശാസ്ത്രപരമായി ഉദ്ഗ്രഹിക്കാൻ അവരുടെ മനസ്സിനെ പ്രവർത്തനക്ഷമമാക്കാൻ നമുക്ക് ചുറ്റും ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാകാൻ നമുക്ക് എല്ലാവർക്കും മനഃശാസ്ത്രത്തിന്റെ സഹായത്തോടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവ എന്തൊക്കെയാണെന്ന് പടിപടിയായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്യാമ്പുകളിൽ വീടുകൾ നഷ്ടപ്പെട്ട് തങ്ങളുടെ സമ്പാദ്യമെല്ലാം പ്രളയജലത്തിൽ ഒഴിച്ചുപോയി മുങ്ങി നശിച്ച് ഇനി എന്ത് എന്ന ഒരു ചോദ്യവുമായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമുക്ക് കണ്ടെത്താനാവുക. ഇവരോട് സംസാരിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും ഇനി എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നേറണം എന്ന്. ഇവർക്ക് ഒരു എത്തും പിടിയുമില്ലാത്ത ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഇനി എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണം, അതിന് ആരൊക്കെ നമുക്ക് സഹായിക്കാൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും തുടങ്ങിയവയ്ക്ക് കൃത്യമായി ഇവരുടെ മനസ്സിൽ എത്തിക്കാൻ സാധിച്ചാൽ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ശൂന്യതാബോധം കുറേയൊക്കെ ഇവരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്ക് എല്ലാവർക്കുമാകും. നമുക്ക് മനഃശാസ്ത്രപരമായ പ്രഥമ ചികിത്സ എങ്ങനെ പടിപടിയായി ക്രമീകരിക്കാം എന്ന് നോക്കാം. ആദ്യം നല്ല ശ്രോതാക്കളാകുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്. നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ക്യാമ്പിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ദുരന്തബാധിതർ ഉണ്ടെങ്കിൽ ഇവരുടെ ചലനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് ആദ്യപടി. കണ്ണുകളുടെ ചലനങ്ങൾ നോക്കി വിഷമിക്കുന്നവരെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവരോടും വീട്ടിലെത്തുന്നവരോടും സംസാരിക്കുകയാണ് ഇതിനുള്ള ആദ്യപടി. നിങ്ങളുടെ കൃഷ്ണമണിയിൽ നോക്കി ചിരിച്ച മുഖത്തോടെ അവർ സംസാരിച്ചാൽ ദുരന്തങ്ങൾ അവരെ തളർത്തിയിട്ടില്ലെന്നും നേരിടാനുള്ള മാനസിക ഊർജം അവർക്കുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ നേരെ നോക്കാതിരിക്കുക, താഴേക്ക് മാത്രം നോക്കി സംസാരിക്കുക, വാടിയ മുഖം എന്നീ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതിയുണ്ടെന്ന് മനസ്സിലാക്കാം. നിരാശ നിറഞ്ഞ ചിന്തകൾ എല്ലാം പോയി ഇനി എന്ത് എന്ന ശങ്ക ധ്വനിപ്പിക്കുന്ന സംസാരം എന്നിവയെല്ലാം മാനസിക ആരോഗ്യക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരക്കാർക്കാണ് മാനസികാരോഗ്യമുള്ള സുഹൃത്തുക്കളുടെയോ
മാനസിക ആരോഗ്യ വിദഗ്ധരുടെയോ ആവശ്യം. ഇവരുമായി വെറുതെ സംസാരിച്ചാൽ മനസ്സ് തുറക്കണമെന്നില്ല. ഇവരെ മനസ്സിലാക്കാൻ സംസാരിക്കുന്നവർ പര്യാപ്തരാണെന്ന് തോന്നിയാൽ ഇവർ മനസ്സ് തുറക്കും. ഇതിനായി സംസാരിക്കുന്ന ആൾ അനുഭവിച്ച സമാന ദുരന്തങ്ങൾ പങ്കുവയ്ക്കുകയോ ഇത്തരം സമാന ദുരന്തങ്ങൾ അനുഭവിച്ചവരുടെ കഥകൾ പറയുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ളവർ നിങ്ങളോട് മനസ്സ് തുറക്കും. ഇത്തരത്തിൽ മനസ്സ് തുറക്കുന്നവർ നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കാനുള്ള പ്രവണത കാണിക്കുകയോ നിങ്ങളെ താൽപര്യപൂർവ്വം നോക്കുകയോ നിങ്ങൾ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ അനുഗമിക്കുകയോ ചെയ്താൽ നിങ്ങളെ ഒരു മാർഗദർശിയും അത്താണിയുമായി അയാൾ കരുതുന്നതായി അനുമാനിക്കാം. ഇവർ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പര്യാപ്തരായി എന്ന് അനുമാനിക്കാം. ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ നിങ്ങളോട് ഒരു വിധേയത്വം പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ അയാളെ മാനസികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവൃത്തി നിങ്ങൾക്ക് ആരംഭിക്കാം. അവർക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവർ അനുഭവിച്ച വേദനകൾ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ദുരന്തം അനുഭവിച്ച മാനസിക ആരോഗ്യം കുറഞ്ഞ ആളുകൾ സാധാരണ കാണിക്കാറുണ്ട്. ഇവരെ ക്ഷമാപൂർവം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മാനസിക ആരോഗ്യത്തിന് പ്രഥമ ചികിത്സ നൽകുന്ന ആളെന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആദ്യ കാര്യം. സംസാരം വലിയ ദുഃഖങ്ങളിലേക്കും വാദോരാത്ത കരച്ചിലേക്കും വീഴുകയാണെങ്കിൽ അവരുടെ മനസ്സ് മനസ്സിലാക്കി അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നപരിഹാരം വളരെ ക്രിയാത്മകമായി നിർദ്ദേശിച്ച് അവരുടെ വാദോരാതെയുള്ള സംസാരത്തിന് നിങ്ങൾക്ക് തടയിടാം. നിങ്ങളോട് മനസ്സ് തുറക്കാൻ തുടങ്ങിയ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഫോണിലോ ക്യാമ്പിൽ നേരിട്ടോ വന്ന് കണ്ട് അവർക്ക് വരുന്ന നിഷേധാത്മകമായ ചിന്തകളും അവരുടെ ഭ്രാന്തമായ ചിന്താഗതിയും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ഇത്തരത്തിൽ നിങ്ങളുമായി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളെ അപ്പോഴപ്പോൾ ബന്ധപ്പെടാനും അത് ഫോണിലോ ക്യാമ്പിൽ നിങ്ങളെത്തുമ്പോൾ നേരിട്ടായോ ബന്ധപ്പെടാനും അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാനും ശ്രമിക്കുക സ്വാഭാവികമാണ്. നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ തിരക്കിലാണെങ്കിൽ അവരെ മാനസികമായി അനാഥരാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ശല്യമാണെന്ന തരത്തിൽ നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ ശരീരഭാഷയോ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഇങ്ങനെ ഉണ്ടായാൽ ദിവസങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾ ഇത്തരക്കാരുടെ മനസ്സിലിട്ടിരിക്കുന്ന പ്രത്യാശയുടെ വിത്ത് മുളച്ച് ഉണ്ടായ നാമ്പ് കരിച്ചു കളയുകയായിരിക്കും നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നവരെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവരുടെ സംസാരത്തിൽ നിങ്ങൾ കടന്നുകൂടി അവർ പങ്കുവയ്ക്കുന്ന പ്രശ്നത്തിനുള്ള വളരെ യുക്തിപൂർവമായ ഒരു പോസിറ്റീവ് ചിന്ത, ഒരു ക്രിയാത്മകമായ ചിന്ത നൽകി അവരുടെ ദീർഘമായ സംസാരത്തെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി ചുരുക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനും സാധിക്കും. ക്യാമ്പുകളിൽ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി എത്തിയ ചിലർ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ നിസ്സംഗരായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തങ്ങളുടെ ജീവിതത്തിലുണ്ടായേക്കുന്ന വലിയൊരു ദുരന്തം ഇവർ ഇതുവരെ മാനസികമായി ഏറ്റെടുത്തിട്ടില്ല. അത് ഏറ്റെടുക്കാൻ ഇവരുടെ മനസ്സ് അവരെ സമ്മതിക്കുന്നുമില്ല. ഇത്തരക്കാരെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് മാനസിക ആരോഗ്യ പ്രവർത്തകർ പ്രഥമ ചികിത്സ എന്ന രീതിയിൽ ആദ്യം ചെയ്യേണ്ടത്. നടന്ന സംഭവങ്ങൾ നടന്നു എന്ന് തന്നെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഇവരോട് സംസാരിക്കണം. ഇത്തരത്തിൽ സംസാരിച്ച് ഈ പ്രതിസന്ധി നേരിടാൻ അവർ തയ്യാറാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അവർ വാവിട്ട് കരഞ്ഞിരിക്കാം. ഇങ്ങനെയുള്ള കരച്ചിൽ അവരുടെ മനസ്സിലെ പിരിമുറുക്കം കുറയുന്നതിൻ്റെയും അവർക്ക് ജീവിതത്തിൽ നേരിട്ട ഒരു ദുരന്തത്തെ അംഗീകരിക്കുന്നതിൻ്റെയും ലക്ഷണമായി നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ കരയുമ്പോൾ അവരെ വളരെ പോസിറ്റീവായി ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് നിങ്ങളുടെ ദുരിതത്തിൽ ഞാനും പങ്കെടുക്കുന്നു എന്ന ശരീരഭാഷയോടെ അവരെ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നത് ഒത്തിരി ഫലം ചെയ്യും.
ഇത്തരത്തിലുള്ള ഒരു സാന്ത്വനം ഇവർ അനുഭവിക്കുന്ന പിരിമുറുക്കത്തിൽ നിന്ന് അവർക്ക് അയവ് വരുത്തുമെന്ന് ന്യൂറോ സയൻസ് ശാസ്ത്രീയമായി തലച്ചോറിന്റെ ദൃശ്യങ്ങൾ എടുത്ത് സമർത്ഥിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്പർശനങ്ങൾ പ്രത്യാശ പകരുന്നതിനും ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്നവരിലേക്ക് സമാശ്വാസത്തിന്റെ കൈത്താറ് എത്തിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ്. അത് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഈ രീതിയിലുള്ള ശരീരഭാഷ നമ്മൾ സ്വീകരിച്ചാൽ മതിയാകും. ഇത്തരത്തിൽ അവരുടെ മനസ്സിലുള്ളത് മൊത്തം നിങ്ങളോട് പറഞ്ഞ് അവരുടെ മനസ്സ് ഒരു സാധാരണഗതിയിലേക്ക് വരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം മുതൽ നിങ്ങൾക്ക് അവരുടെ മനസ്സിനെ ഉയർത്തുന്ന പ്രക്രിയ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇതിനായി ക്രിയാത്മകമായ ചിന്തകളാണ് ദുരന്തബാധിതരുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഭൂമികുലുക്കം പോലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ മനുഷ്യർ കാണിച്ച മനധൈര്യം, ആ മനുഷ്യർ വീണ്ടും ജീവിതത്തിലേക്ക് അതിശക്തമായി കുതിച്ചു വന്നതിന്റെ കഥകൾ ഒക്കെ ഇവർക്ക് പറഞ്ഞു നൽകാം. അതുപോലെ തന്നെ താൻ നടത്തിയ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങളുടെ ലാബ് കത്തിപ്പോയപ്പോൾ പഴയതെല്ലാം പോയി ഇനി പുതിയതിൽ നിന്ന് തുടങ്ങാം, അതിനായാണ് ദൈവം ഇത് സംഭവിപ്പിച്ചത് എന്ന് പറഞ്ഞ വിഖ്യാത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസനെ പോലുള്ളവരുടെ മനോഭാവങ്ങൾ സാവധാനം ചെറുകഥകളായി ഇവരുടെ അടുത്തിരുന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് എത്തിച്ച് അവരെ അവരുടെ ദുരന്തത്തോടുള്ള മനോഭാവത്തെ നമുക്ക് ക്രിയാത്മകമായി മാറ്റിയെടുക്കാനും ജീവിതത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട്, ഇനിയും ഏറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്ക് കൊടുക്കാനും സാധിക്കും. സർക്കാരിനാണ് ദുരന്ത മേഖലയിൽ ഇതിനുശേഷം ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മാനസികാരോഗ്യ പ്രവർത്തകരുടെ പങ്ക് ഇത്രയും കൊണ്ട് ഏകദേശം തീരുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയെന്ത് എന്ന ചോദ്യമായിരിക്കും അവർ നമ്മളോട് ഉന്നയിക്കുക. ഇതിനുത്തരം നൽകേണ്ടത് സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. വില്ലേജ് ഓഫീസർ മുതൽ റവന്യൂ ഉദ്യോഗസ്ഥർ മുതൽ ക്യാമ്പിന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഈ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യാം. വീടുകളിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾ, വീട്ടുപകരണങ്ങൾ എങ്ങനെ നമുക്ക് പഴയ രീതിയിലേക്കാക്കാം, അതിന് സർക്കാർ നൽകുന്ന സാങ്കേതിക സഹായം, സാമ്പത്തിക സഹായം, ആ സഹായങ്ങൾ എന്ന് കിട്ടും, എങ്ങനെ കിട്ടും തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളായി ഉദ്യോഗസ്ഥർ ക്യാമ്പുകളിലോ ക്യാമ്പിലെ ഗ്രൂപ്പ് ചർച്ചകളിലോ സമ്മതിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു ഉദ്യോഗസ്ഥൻ നൽകിയാൽ അത് വളരെ ഫലപ്രദമായി അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു ജനതയെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും സഹായിക്കും. ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധം നൽകുന്നതിന് ഗ്രാമസഭകൾക്കും അതുപോലുള്ള കൂട്ടായ്മകൾക്കും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വിജയകരമായി ക്യാമ്പുകളിൽ നടത്താവുന്ന മറ്റൊരു മനഃശാസ്ത്ര പ്രഥമ ചികിത്സയാണ് ഗ്രൂപ്പ് ചർച്ചകൾ. മിക്കവാറും ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലായത് ഒരു ഗ്രാമത്തിലെ ഒരു പ്രദേശത്തു നിന്നുള്ള അയൽവക്കക്കാരാണ് ഓരോ ക്യാമ്പിലും ഓരോ മുറികളിൽ കഴിയുന്നത്. ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല, എല്ലാവരും ഒരേ ദുരന്തം അനുഭവിച്ചവരായിരിക്കാം. എന്നാൽ മറ്റു മുറികളിൽ കഴിയുമ്പോൾ മറ്റു പഞ്ചായത്തുകളിലെയോ നഗരസഭയിലെയോ മറ്റു വാർഡുകളിൽ നിന്നോ വന്നുള്ളവരൊക്കെ ആയിരിക്കാം. ഇവരെ എല്ലാം കൂടെ ഒരു മിക്സഡ് ഗ്രൂപ്പാക്കി ഇവർ അനുഭവിച്ച ദുരന്തങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഊണ് കഴിയുന്ന സമയത്തോ ചായ കുടി കഴിയുന്ന സമയത്തോ ഒന്ന് പങ്കുവയ്ക്കാൻ അവസരമൊരുക്കിയാൽ തങ്ങൾ മാത്രമല്ല ഒരുപക്ഷെ തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഉപരി മറ്റുള്ളവരും അനുഭവിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് മാത്രമല്ല ഇത് വന്നത് എന്ന് ഉള്ള ബോധ്യത്തിൽ നിന്ന് നല്ല രീതിയിൽ ഒരു മനസ്സിനെ നമുക്ക് കരകയറ്റി എടുക്കാൻ സാധിക്കും. ചിലർ ഇത് ദൈവശിക്ഷയാണ്, ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റബോധവുമായി കഴിയുന്നവരുണ്ട്. ഇതും മാനസിക ആരോഗ്യക്കുറവിന്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ്, അനാവശ്യമായ കുറ്റബോധം. ഇങ്ങനെയുള്ള കുറ്റബോധം മാറ്റാനായി ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ചർച്ചകൾ ഏറെ സഹായിക്കും. സമാനമായി എല്ലാവർക്കും ദുരന്തം ബാധിച്ചിട്ടുണ്ട്. ഇത് തങ്ങൾ ചെയ്ത തെറ്റിന്റെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ ദൈവശിക്ഷയോ അല്ല ഇത്
എന്ന് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ചിന്തകൾ ഒരു പരിധിവരെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകാനും ഗ്രൂപ്പ് ചർച്ചകൾ ഏറെ സഹായിക്കും.